എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 3 ടൈപ്പ് ഓഫ് പൊറോട്ടാസ് ആണ് ഇവിടെ കാണിക്കാൻ പോണത്. മിനിറ്റുകൾ കൊണ്ട് എങ്ങനെയാണ് പൊറോട്ടയ്ക്ക് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് കണ്ടു നോക്കാം. പൊറോട്ട ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം അതിൻ്റെ മാവ് റെഡിയാക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ 3 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പൊടി. അതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സാക്കാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഞാനത് മാവ് കുഴച്ചെടുക്കുകയാണ്. ഞാനൊരു 1.5 കപ്പ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം നമ്മളത് മാവ് കുഴച്ചെടുക്കാൻ. ഏത് പൊറോട്ട ഉണ്ടാക്കാനും നമുക്ക് ഈ രീതിയിൽ തന്നെ മാവ് കുഴക്കണം. ഒരു മീഡിയം സോഫ്റ്റ് ആയിരിക്കണം നമ്മൾ കുഴച്ചെടുക്കണ മാവ്. ഒരുപാട് ഹാർഡും ഒരുപാട് സോഫ്റ്റും ആവരുത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പൊറോട്ട എങ്ങനെയാണ് പിന്നെ ഡിഫറെൻ്റ് ടേസ്റ്റ് വരുന്നത് അല്ലേ. നമ്മൾ അതിൽ നിറയ്ക്കുന്ന സ്റ്റഫിംഗ് ആണ് അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പം മാവ് കുഴച്ച് കഴിഞ്ഞു. ഇനിയിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാണ്. ഒരു 15 മിനിറ്റ്സ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഫസ്റ്റ് പൊറോട്ടയായ ചീസ് പൊറോട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടി 100 ഗ്രാം മൊസില്ല ചീസും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. അപ്പോൾ ഇളക്കിയ ശേഷം ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് അതിൽ നിന്ന് ഒരു വലിയ ഉരുളെടുത്തിട്ട് അതിന് രണ്ടായിട്ട് ഈക്വൽ സൈസായിട്ട് 2 ബോൾസ് ഉണ്ടാക്കുകയാണ്. നമുക്ക് 2 രീതിയിൽ സ്റ്റഫിങ് ഇട്ട് കൊടുക്കാം പൊറോട്ട റെഡിയാക്കാൻ. ഇത് 1 വേ ആണ്, എങ്ങനെയാണ് നമ്മൾ സ്റ്റഫിങ് ഇട്ട് കൊടുക്കുകയെന്ന്. ഞാൻ ഇപ്പോൾ ഇവിടെ ഈക്വൽ സൈസായിട്ട് 2 ബോൾസ് എടുത്തു, അതിനൊന്ന് ഉരുട്ടിയെടുത്തു. എന്നിട്ട് ഞാൻ ആട്ടയിൽ ഒന്ന് അത് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പൂരി സൈസിലേക്ക്, പൂരിയുടെ വലുപ്പത്തിൽ അതൊന്ന് പരത്തുകയാണ്. ഒരുപാട് വലുപ്പം വേണ്ട, പൂരി സൈസ് മതി അതിൻ്റെ. രണ്ടും ഒരേ സൈസാണ്, രണ്ട് ഉരുളകളും നമ്മൾ ഒരേ സൈസിൽ തന്നെ പരത്തിയെടുക്കണം. ഇതേപോലെ തന്നെ ഞാൻ സെക്കൻഡ് ഉരുളിയും പരത്തിയെടുത്തു. അതിനുശേഷം ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ചീസിൻ്റെ സ്റ്റഫിംഗ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സ്റ്റഫിംഗ് ഓവറായിട്ട് നിറയ്ക്കരുത്, ആവശ്യത്തിന് ഇടാൻ പാടൂ. എന്നിട്ട് 2-ാമത്തെ ചപ്പാത്തി എടുത്ത് അതിൻ്റെ മീതം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് നമ്മളിതിൻ്റെ സൈഡുകളൊക്കെ നന്നായി സീൽ ചെയ്യണം എന്നതാണ്. അതിനുശേഷം അതൊക്കെ സൈഡൊക്കെ നന്നായി സീൽ ചെയ്തിട്ട് സോഫ്റ്റ് ഹാൻഡ്സ് കൊണ്ട് ചീസൊന്ന് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അതെല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡായ ശേഷം നമ്മൾ കുറച്ച് പൊടി വിതറിയിട്ട് അതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സോഫ്റ്റ് ഹാൻഡ്സ് കൊണ്ട് അതൊന്ന് പരത്തിയാൽ മതി. കൂടുതൽ അമർത്തിയിട്ട് നമ്മൾ പരത്തരുത്. ഇങ്ങനെ പരത്തുമ്പോൾ തന്നെ ചീസ് എല്ലാ സൈഡിലും ഈക്വലി സ്പ്രെഡായി കിട്ടും. ഇനി നമുക്കത് ചുട്ടെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പാൻ ചൂടുണ്ടാവണം, ഫ്ലെയിം നമ്മുടെ ഹൈ ആയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇടുന്ന സൈഡ് 1 മിനിറ്റ് കുക്കാൻ പാടും. എന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം അതിൽ കുറച്ച് നെയ്യ് പരത്തണം. ആ സമയം കൊണ്ട് നമ്മുടെ മറ്റേ സൈഡും ഹാഫ് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നെയ്യൊക്കെ നല്ല പുരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കിയ ശേഷമേ നെയ്യിട്ട ഭാഗം തിരിച്ചു കൊടുക്കാൻ പാടൂ. എന്നിട്ട് സെയിം പ്രോസസ്സ് തന്നെ എന്നിട്ട് ആ സൈഡിലും നെയ്യ് തേച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായി കയ്യിലുകൊണ്ട് അമർത്തി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. പൊറോട്ട എല്ലാ സൈഡിലും ഈക്വലി കുക്കായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ യമ്മി ചീസ് പൊറോട്ട റെഡിയായി കഴിഞ്ഞു. കണ്ടു, ചീസ് എല്ലാ സൈഡിലും സ്പ്രെഡായിട്ടുണ്ട്. ചീസ് പൊറോട്ട എപ്പോഴും നമ്മൾ ചൂടോടെ വേണം കഴിക്കാൻ. അപ്പം ഞാൻ ഒരു കഷ്ണം എടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ വരും മിനിറ്റ്സ് കൊണ്ട് നമ്മൾ യമ്മി ആയൊരു ചീസ് പൊറോട്ട റെഡിയായി കഴിഞ്ഞു. ഇനി ആലു പൊറോട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്തെടുത്തിരിക്കാനും 1 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ ആലു പൊറോട്ടയുടെ സ്റ്റഫിംഗ്. സ്റ്റഫിംഗ് റെഡിയായി കഴിഞ്ഞാൽ പൊറോട്ട ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. പരത്തുന്ന രീതി മാത്രമേ ഇപ്രാവശ്യം ഞാൻ വേറൊരു ടെക്നിക്കാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു വലിയ സൈസ് ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളിനെ ഞാൻ ഒന്ന് ഗോതമ്പ് പൊടിയിൽ കുടഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കൈകൊണ്ടൊന്ന് പരത്തുകയാണ്. നമ്മൾ പരത്തുന്ന ഒരു രീതിയുണ്ട്, നടുക്കൊന്ന് കുഴിഞ്ഞിട്ടും സൈഡ്സ് ഒന്ന് പൊന്തിയിട്ടും വരണം, നാലാണ് നമുക്ക് അതിൽ നമ്മുടെ സ്റ്റഫിംഗ് ഇട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പം നടുക്കിൽ സ്റ്റഫിംഗ് ഇട്ട് കൊടുക്കാനുള്ള കുഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ സ്റ്റഫിംഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമ്മളത് ഉരുട്ടിയെടുക്കേണ്ട സ്റ്റഫിംഗ് ഇട്ട ശേഷമാണ്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള സ്റ്റഫിംഗ് ഇടുന്നുള്ളൂ, സ്റ്റഫിംഗ് ഓവറായിട്ട് ഇടരുത്. എന്നിട്ട് സ്റ്റഫിങ്ങിനെ നമ്മൾ ഉള്ളിൽ തള്ളിയിട്ട് 2 സൈഡും ഒന്ന് മാവിൻ്റെ പൊന്തിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. എല്ലാ സൈഡ്സിനും ഇങ്ങനെ പതുക്കെ പൊന്തിച്ച് പൊന്തിച്ച് അത് വീണ്ടും ഒരു ഉരുള രൂപത്തിലാക്കിയെടുക്കണം. എന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന പോർഷൻ എടുത്ത് മാറ്റി അതിനൊന്ന് അമർത്തിയ ശേഷം ആട്ടയിലൊന്ന് കുടഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് പരത്തി കൊടുക്കണം.
മാക്സിമം പറ്റുന്ന അത്ര നമുക്ക് കൈകൊണ്ട് ഇത് പരത്തി കൊടുക്കാം. ഇങ്ങനെ സ്റ്റഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ആട്ട അതിൻ്റെ മീതെ ഉണ്ടാവണം, ഗോതമ്പ് പൊടി അതിൻ്റെ മീതെ നല്ല ഉണ്ടാവണം, എന്നിട്ട് വേണം നമ്മളത് പരത്താൻ. പരത്തുമ്പോഴും ശ്രദ്ധിക്കണം നടുക്കിൽ വെച്ച് നമ്മൾ പരത്തരുത്, ഒരു സൈഡിൽ നിന്നും മീതേക്ക് പരത്തുക, മറ്റേ സൈഡിൽ നിന്ന് താഴത്തേക്ക് പരത്തുക, അങ്ങനെ നമ്മൾ പരത്താൻ പാടൂ. നടുക്ക് വെച്ച് നമ്മളത് പരത്തി കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് അത് പൊട്ടാൻ തുടങ്ങും, നമ്മുടെ സ്റ്റഫിംഗ് ഒക്കെ സൈഡിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും പരത്താൻ പാടില്ല. നമ്മുടെ സ്റ്റഫിംഗ് ഒക്കെ ഈ പരാട്ടയിൽ കാണാൻ തുടങ്ങും, എന്നാലും നമ്മുടെ സൈഡ്സ് ഒരിക്കലും പൊട്ടില്ല, അപ്പോൾ സ്റ്റഫിംഗ് അതിൽ ഇൻടാക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് പ്രത്യേകം പരത്തുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് നടുക്ക് പിടിച്ചിട്ട് അതിനെ പരത്തും, നടുക്കിൽ വെച്ചിട്ട് അതിനെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തും, അങ്ങനെ ചെയ്യരുത്. ഒരു സൈഡിന് മീതയ്ക്ക് പരത്തുക, മറ്റേ സൈഡിന് താഴത്തേക്ക് പരത്തുക. അപ്പോൾ കണ്ടു എത്ര നന്നായി നമ്മുടെ ആലു പൊറോട്ട നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ചീസ് പൊറോട്ട ചുട്ടെടുത്തില്ലേ, അതേ സെയിം ടെക്നിക്കിൽ തന്നെ നമ്മൾ ചുട്ടെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു സൈഡ് 1 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നെയ്യൊക്കെ പരറ്റുക, എന്നിട്ട് മീഡിയം ഫ്ലെയിം ആക്കുക, എന്നിട്ട് തിരിച്ചിടുക. എന്നിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിലും ഒന്ന് നെയ്യ് പരട്ടുക. ആ രീതിയിൽ തന്നെ നമ്മൾ ഈ പൊറോട്ടകളെല്ലാം ചുട്ടെടുക്കണം. അപ്പം നമ്മുടെ ആലു പൊറോട്ട ഭയങ്കര ഈസിലി റെഡിയായി, ഭയങ്കര ടേസ്റ്റി ആയിട്ടൊരു പൊറോട്ടയാണ്, പിന്നെ ഹെവിയാണ്. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ ആലു പൊറോട്ട പൊതുവെ സോസിൻ്റെ ഒപ്പോ തൈരിൻ്റെ ഒപ്പോ ഒക്കെ കഴിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് പനീർ പൊറോട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടി 100 ഗ്രാം പനീർ ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഉള്ളി സ്മോൾ സൈസ് ഉള്ളിയാണ് ഫൈൻലി ചോപ്പ് ചെയ്തതും, 2 പച്ചമുളക് ഫൈൻലി ചോപ്ഡും, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ചാട്ട് മസാല 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ പനീർ പൊറോട്ടയുടെ സ്റ്റഫിംഗ്. ഭയങ്കര ഈസിയാണ് പനീർ പൊറോട്ട ഉണ്ടാക്കാൻ. പനീർ പൊറോട്ട ഞാൻ ചീസ് പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കണേ. ഒരു വലിയ ഉരുള എടുത്തിട്ട് അതിനെ 2 ചെറിയ ഉരുളകളാക്കി മാറ്റി, എന്നിട്ട് ഞാനത് പൂരി വലുപ്പത്തിൽ പരത്തിയെടുക്കും 2. എന്നിട്ട് ഒരു റോട്ടിയുടെ മീതെ സ്റ്റഫിംഗ് ഇട്ട് മറ്റൊരു റോട്ടി അതിൻ്റെ മീതെ വെച്ചിട്ട് സൈഡ്സൊക്കെ നന്നായി സീൽ ചെയ്യും. എന്നിട്ട് ഞാനത് പരത്തിയെടുക്കും. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ എങ്ങനെയാണ് ഞാനത് ചെയ്യുന്നതെന്ന്. പനീർ പൊറോട്ട നമ്മൾ പരത്തി കഴിഞ്ഞു, ഇനി ചുട്ടെടുക്കാം. എല്ലാ പൊറോട്ടയും ഒരേ ടെക്നിക്കിലാണ് ചുട്ടെടുക്കുക. അപ്പം ആ രീതിയിൽ നിന്ന് പനീർ പൊറോട്ടയും ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പോൾ കണ്ടു നമ്മുടെ പനീർ പൊറോട്ട റെഡി ആയി കഴിഞ്ഞു. ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സോസിൻ്റെ ഒപ്പാട്ടോ പനീർ പൊറോട്ട കഴിക്കാറ്. പനീർ പൊറോട്ട നമുക്ക് തൈരിൻ്റെ ഒപ്പം കഴിക്കാം. ഭയങ്കര യമ്മി ആയൊരു പൊറോട്ടയാണ്. കണ്ടു നമ്മുടെ പനീറിൻ്റെ ഫില്ലിംഗ് ഈക്വലി സ്പ്രെഡഡ് ആണ്. ഭയങ്കര ടേസ്റ്റിയും യമ്മിയും ഹെവി ആയൊരു ഡിഷാണ് പനീർ പൊറോട്ട. എല്ലാവർക്കും നമ്മുടെ 3 പൊറോട്ടയുടെ റെസിപ്പീസും ഇഷ്ടമാവുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോക്ക് ലൈക്കും ഫ്രണ്ട്സും ഫാമിലിയിലും ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.